it. ഇവിടെ മതി, വണ്ടി ആ കുറ്റിക്കാരന് പിന്നിലേക്ക് വെക്കാം. ശരി, ഈ റോഡ് ബ്ലോക്ക് ചെയ്യണം. പെട്ടെന്നാവട്ടെ. ആ ലില്ലി, ഞാൻ ഫോറസ്റ്റിൽ കയറി കേട്ടോ, ഇനി വിളിച്ചാൽ കിട്ടില്ല, റേഞ്ച് കുറവായിരിക്കും. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. ഹലോ, ഞാൻ ലാമിയാ. അയ്യോ, എപ്പോ? ശരി ശരി, ഞാൻ മമ്മയോട് പറയാം. മമ്മ, മമ്മ, മമ്മ! എന്താ മോളെ? മമ്മ, അമ്മാവന് സുഖമില്ലെന്ന് ഗ്രാൻഡ്മയാ വിളിച്ചത്. മമ്മയോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, എന്ത് പറ്റിയാവോ? ഞാനിപ്പോ തനിച്ചെങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവും? പപ്പയെ വിളിക്കാം, ലീവ് എടുത്ത് വരാൻ പറയാം. നോ, പപ്പയ്ക്കിന്ന് ഒത്തിരി തിരക്കാ, ഒന്ന് രണ്ട് മീറ്റിംഗും ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? കാട്ടിലൂടെയൊക്കെ പോവാനുള്ളതാ, അതാ ടെൻഷൻ. ഞങ്ങളും കൂടെ വന്നാലോ? എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞു മുത്തശ്ശി വിളിച്ചിരുന്നു മമ്മ ഉടനെ പോവണെന്ന്. അതിനെന്താ? മമ്മ പോയി വരൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അതല്ല ലുവായി, ഫോറസ്റ്റിലൂടെ മമ്മ തനിച്ചു പോകുന്നത് കുഴപ്പമല്ലേ? കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലമാ. അയ്യോ, എങ്കിൽ മമ്മ പോവണ്ട, എനിക്ക് പേടിയാ. പോവാതിരുന്ന അതും പ്രശ്നമല്ലേ സെയിം? എങ്കിൽ ഞങ്ങളും കൂടെ വരാം. അത് തന്നെയാ ഞാനും പറയുന്നത്. വേണമെങ്കിൽ ഹാപ്പി കിഡിനെ വിളിക്കാം. ആ, അത് കൊള്ളാം. ഹാപ്പി കിഡ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനേ ഇല്ല. വേഗം വിളിക്കും മക്കളെ. യെസ് മമ്മ. ഇനി മാറി നിൽക്കാം. ദേ, ഒരു കാർ വരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, വല്ല കള്ളന്മാരുടെ പണിയായിരിക്കും. ദൈവമേ, എന്റെ കാശ് പോയത് തന്നെ. ഇറങ്ങ, ഇറങ്ങാൻ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. അയ്യോ, കൊല്ലല്ലേ, ഇറങ്ങാം, ഇറങ്ങാം. മൊബൈൽ ഫോൺ തരൂ, വേഗം. ഇനി തിരിച്ചു പോയിക്കോ, വന്ന വഴിക്ക് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയിക്കോ. തിരിഞ്ഞു നോക്കിയ ആ നിമിഷം. അയ്യോ പ്ലീസ്, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോവുക. കാറിൽ പണമുണ്ട്, അത് നിങ്ങൾ എടുത്തോളൂ. കാറുമായി എന്നെ പോകാൻ അനുവദിക്കൂ. ആഹാ, കാറിൽ പണമുണ്ടോ? വെരി ഗുഡ്, ഇനിയൊന്നും പറയണ്ട, ഓടിക്കോ. പ്ലീസ് പ്ലീസ്, എന്റെ കാറുമായി പോകാൻ അനുവദിക്കൂ, പ്ലീസ്. ഇയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അയ്യോ, ഞാൻ പോവാം, ഞാൻ പോവാം, എന്നെ കൊല്ലരുത്. എങ്കി പോ, ഇപ്പൊ പോയ ജീവനോടെ വീട്ടിലെത്താം. അതെ, ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ പിന്നെ ജീവൻ കാണില്ല, കേട്ടല്ലോ. ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ പറയണ്ടല്ലോ, ഓടിക്കോ. കാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതെ, ഇനി സൂക്ഷിക്കണം, എനിക്ക് കള്ളന്മാരെ പേടിയാ. എനിക്ക് കള്ളന്മാരെ ഇഷ്ടമല്ല. അതെന്താ? പേടിയായിട്ട് തന്നെ, അല്ലാതെ എന്ത്? കള്ളന്മാരെ എനിക്കും പേടിയാ. പേടിയോ? ഹാപ്പി കിടണോ? ഹാപ്പി ചതിക്കല്ലേ, ഹാപ്പി കിടുള്ള ധൈര്യത്തിലാ ഞങ്ങള് ചാടി പുറപ്പെട്ടു വന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതാ കൂട്ടുകാരെ, നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കാതെ. കണ്ടില്ലേ എന്ത് ഭംഗിയാ കാട് കാണാൻ, അതൊക്കെ നോക്കിയിരിക്ക. ശരിയാ, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും കാണില്ലെന്നേ. അതെ, നമ്മൾ ആവശ്യമില്ലാതെ പേടിച്ചിരിക്ക. മമ്മ സ്റ്റോപ്പ്. എന്താ എന്താ ഹാപ്പി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേ അവിടേക്ക് നോക്ക്. അയ്യോ അയ്യോ, ആന അതിപ്പോ നമ്മളെ തിന്നും. മോസീം, ആന അങ്ങനെയൊന്നും ചെയ്യില്ല. ഹാപ്പി, അത് നമുക്ക് അരികിലേക്കാ വരുന്നത്, റിവേഴ്സ് എടുക്കട്ടെ. പക്ഷേ മമ്മ പിന്നിലേക്ക് നോക്ക്. എന്തെങ്കിലും ശക്തി പ്രയോഗിക്ക്, ആനകളെ ഓടിക്ക. കള്ളന്മാരാണെങ്കിൽ പറഞ്ഞെങ്കിലും നിൽക്കാമായിരുന്നു, ഇതിപ്പോ ആനയോട് എന്ത് പറയാനാണ്? അയ്യോ ഹാപ്പി, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശബ്ദം ഉണ്ടാക്കാതിരുന്നാൽ മതി. പേടിയാവുന്നു ഹാപ്പി, ആനകളെ പറഞ്ഞയക്കൂ, പ്ലീസ്. ഡോണ്ട് വറി ഫ്രണ്ട്സ്, ഒന്ന് പോവൂ. ഇവർക്ക് നിങ്ങളെ പേടിയാ, പോവൂ പ്ലീസ്. പറഞ്ഞപ്പോ ആനകൾ പോയി. അത് ഹാപ്പിയുടെ ഫ്രണ്ട്സ് ആണോ? എന്റെ മാത്രമല്ല, എല്ലാവരുടെയും ഫ്രണ്ട്സാ. അവർ നമ്മളെ അല്ല, നമ്മൾ അവരെ ഉപദ്രവിക്കുന്നത്. അത് ശരിയാ, എന്തായാലും വലിയൊരു അപകടം ഒഴിവായി. കാറെടുക്ക് മമ്മ, വേഗം പോവാം. മമ്മ, ദ
ആനയെ കണ്ട് പേടിച്ചിരിക്കുകയാവും, ഞാൻ സംസാരിക്കാം. അങ്കിൾ, ആനകളെ ഒട്ടും പേടിക്കണ്ട, അവൻ നമ്മുടെ ഫ്രണ്ട്സാ, ഉപദ്രവിക്കില്ല. ഞാൻ ആനയെ പേടിച്ചിരിക്കുകയല്ല മോനെ, കൊള്ളക്കാർ എന്റെ കാറും പണവും എല്ലാം തട്ടിയെടുത്തു. കൊള്ളക്കാരോ? എവിടെ? അല്പം മുന്നോട്ട് പോയാ അവരെ കാണാം. നിങ്ങൾ പോവരുത്, അവരുടെ കയ്യിൽ തോക്കുണ്ട്. റിവേഴ്സ് എടുക്കട്ടെ. അതെ മാമാ, പെട്ടെന്ന് തിരിക്കൂ. നോ, അങ്ങനെ പേടിച്ചോടിയ ശരിയാവില്ല, കാർ മുന്നോട്ട് എടുക്ക് മാമാ. ഈ കൊച്ചിന് വിവരമില്ലേ മോനെ, അവരുടെ കയ്യിൽ തോക്കുണ്ട്, അപകടമാ. അതെ ഹാപ്പി കിഡ്, നമുക്ക് തിരിച്ചു പോവാം. നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോ, അവരെ കാണാതെ ഞാൻ എങ്ങോട്ടുമില്ല. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. മമ്മ ഹാപ്പി അല്ലേ പറയുന്നത്. അങ്കിൾ കയറിക്കോളൂ, ഇവിടെ ഇരിക്കുന്നത് അപകടമാ. തൊട്ടപ്പുറത്ത് ആനകളുണ്ട്. ആനയോ? ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്! മുന്നിൽ കൊള്ളക്കാർ, പിന്നിൽ ആനകൾ, ഇനി എങ്ങോട്ട് പോവും? ആലോചിക്കാനൊന്നുമില്ല, വേഗം കയറും അങ്കിൾ. ശരി, അങ്ങനെ ആവട്ടെ. ആരെയും കാണുന്നില്ലല്ലോ, നമുക്ക് പോയാലോ? വെയിറ്റ്, ആരെങ്കിലും വരാതിരിക്കില്ല. യെസ്, ഒരു സംഘം വരുന്നുണ്ട്, ഗെറ്റ് റെഡി. ദാ അവരാ, സൂക്ഷിക്കണം. അങ്കിൾ കാറിൽ ഇരുന്ന് കളി കണ്ടാ മതി, പേടിക്കണ്ട. കളി കാണാനോ? എന്ത് കളി? അതൊക്കെ ഉണ്ട്, ഈ ഹാപ്പി ഇല്ലേ, സംതിങ് സ്പെഷ്യലാ. നോ, ഞാനല്ല, ഈ മമ്മയാ സംതിങ് സ്പെഷ്യൽ. ഞാനോ? അയ്യോ, അതേനെ, മമ്മിന് സൂപ്പർ മോമാവണം. എനിക്ക് ഇപ്പൊ തന്നെ പേടിച്ചിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു. എല്ലാവരും കാറിൽ നിന്നിറങ്ങ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. ഇത് അയാളല്ലേ നേരത്തെ വന്ന ആള്, തന്നോട് ഇതുവഴി വരരുതെന്ന് പറഞ്ഞിരുന്നില്ലേ? അയ്യോ, ഇവര് നിർബന്ധിച്ചപ്പോ കാര് കാര്യ പോയതാ. ഇറങ്ങ്, ഇറങ്ങാൻ. മമ്മ, ഇവരൊന്നും ചെയ്യരുതേ, പാവങ്ങളാണെന്ന് തോന്നുന്നു, വെറുതെ വിട്ടേക്ക്. എന്താ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മമ്മ ഞങ്ങള് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്? സൂപ്പർ മോം, പ്ലീസ് അവരെ കൊല്ലരുതേ. പിന്നെ നടന്നത് തന്നെ, ഇറങ്ങാനാ പറഞ്ഞത്. ഒരു സൂപ്പർ മോം വന്നിരിക്കുന്നു. എന്താ ഞാൻ ഈ കാണുന്നത്? എന്തോന്നായത്? ഈ സ്ത്രീ നമ്മളെ പപ്പടാക്കോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഞാൻ ഷൂട്ട് ചെയ്താലോ? അതെ, ഇനി ഒന്നും നോക്കണ്ട. എന്താടാ പറഞ്ഞത്? ഷൂട്ട് ചെയ്യുമെന്ന്? എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്നാലും നമ്മുടെ മമ്മ തകർത്തു. ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്തത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ കാറും പണവും തിരിച്ചു കിട്ടി. രണ്ടിനെ ഇവിടെ കെട്ടിയിടണം, എന്നിട്ട് പോലീസിനെ അറിയിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു, നിങ്ങൾ ധൈര്യമായിട്ട് പോ. താങ്ക്സ് അലോ. വെൽക്കം അങ്കിൾ. മമ്മ വരൂ, കാറിൽ കയറൂ. നോ, സൂപ്പർ മാം, വരൂ കാറിൽ കയറൂ. ഹാപ്പി കിഡ്.